എല്ലാം ഉണ്ടായിട്ടും ഒന്നുമാകാതെ പോയ ഒരു രാജ്യത്തെയും രാജകുമാരനെയും കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിജയത്തിന്റെ മാധുര്യം തേടിയലഞ്ഞ് ഒടുവിൽ പരാജയത്തിന്റെ കൈപ്പുന്നർ രുചിക്കേണ്ടി വന്ന ഒരു സാമ്രാജ്യത്തിന്റെ കഥന കഥകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നേടിയെടുക്കാൻ ഏറെ ഉണ്ടായിട്ടും ഒടുവിൽ നഷ്ടങ്ങൾ മാത്രം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സാമ്രാജ്യവും അതിലെ രാജകുമാരനെയും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ തായ്വരകളിലൂടെ നിങ്ങൾ നടന്നാൽ ഒരുപാട് നഷ്ടബോധത്തിന്റെ കഥകൾ നിങ്ങളെ തേടി വന്നേക്കാം. കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു പോയ എത്രയോ കിരീടങ്ങളെ നിങ്ങൾ കണ്ടുമുട്ടിയേക്കാം. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമാകാൻ കഴിയാതെ പോയ റിക്കോൽമിയെയും ഒർട്ടാഗയെയും ബാറ്റിയെയും നിങ്ങൾ കണ്ടുമുട്ടിയേക്കാം. കാലം തെറ്റി മഴ പെയ്തു തോർന്നു പോയ ഒരു മഴയുടെ കഥ പോലെ യുവാൻ റോമൻ റിക്കോൽമി എന്ന കളിക്കളത്തിൽ പന്തുകൊണ്ട് കവിത രചിച്ച ഇതിഹാസത്തിന്റെ ചരിത്രം നിങ്ങളെ തേടി വന്നേക്കാം. ഫുട്ബോൾ കൊണ്ട് അമ്മാനമാടി എതിർ ഗോൾ വലകളെ കിടുകിട വിറപ്പിച്ച ഫുട്ബോൾ ദൈവം ഡീഗോ മറഡോണയും ഒരു കാലത്ത് അർജന്റീനയുടെ കുന്തമുനകളായ പസാരെല്ലയും കെമ്പസുമെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ നിങ്ങളെ സ്വാഗതം ചെയ്തേക്കാം. അവർക്ക് നിങ്ങളോട് പറയാൻ ഒരു പക്ഷേ നിരവധി വിജയങ്ങളുടെയും കിരീടങ്ങളുടെയും കഥകൾ ഉണ്ടായിരിക്കാം. നഷ്ടപ്പെട്ടു പോയ ആ പ്രതാപകാലം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന യുവതലമുറകൾ അവരിൽ ആശ്ചര്യമുളവാക്കിയേക്കാം. റൊസാരിയോ തെരുവിലെ ഒരു സാധാരണ കുടുംബത്തിൽ പിറവിയെടുത്ത് പ്രതിവിധികളെ ഓരോന്നായി തരണം ചെയ്ത് ലോകകപ്പിലെ തന്നെ മികച്ച കളിക്കാരനായ ലയണൽ മെസ്സി എന്ന കുറിയ മനുഷ്യൻ അവരിൽ പ്രതീക്ഷയുടെ പുൽനാമ്പുകൾ തീർത്തേക്കാം. അതെ, 2014 ലോകകപ്പിന് ബ്രസീലിൽ തിരിതെളിഞ്ഞപ്പോൾ ലോകം ഉറ്റുനോക്കിയത് ആ കുറിയ മനുഷ്യനിലേക്കായിരുന്നു. എന്നാൽ മറാക്കാനയുടെ മഴിത്തട്ടിൽ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞപ്പോൾ അവന്റെ കൂടെ ഈ ലോകവും കരഞ്ഞിട്ടുണ്ടാവും. രണ്ടായിരത്തി 2014 വേൾഡ് കപ്പിൽ അർജന്റീന ഒരു മികച്ച ടീമൊന്നുമായിരുന്നില്ല. എന്നാലും എത്ര ചെറിയ ടീമാണെങ്കിൽ പോലും അർജന്റീന കപ്പടിക്കും എന്ന് ആഗ്രഹിച്ചായിരുന്നു ഓരോ അർജന്റീന ആരാധകനും കളി കാണാനിരുന്നത്. ആദ്യത്തെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ തന്നെ അർജന്റീന ആ വർഷത്തെ ഒരു ആവറേജ് ടീമായി തോന്നിയെങ്കിലും ഓരോ കളി കഴിയുമ്പോഴും ടീമിന്റെ ഒത്തിണക്കം കൂടി വരുന്നത് മാത്രം മതിയായിരുന്നു ഓരോ അർജന്റീന ആരാധകന്റെയും പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കാൻ. വളരെ സങ്കീർണമായിട്ടാണ് ഓരോ ടൂർണമെന്റിലും അർജന്റീന ആ സമയത്ത് കളിക്കാൻ ഇറങ്ങിയത്. കാരണം 1984 ശേഷം ടീം ഒരു മേജർ കപ്പ് പോലും അടിച്ചിട്ടില്ല എന്നും മെസ്സി ഒരു ക്ലബ് പ്രൊഡക്റ്റ് മാത്രമാണെന്നും യൂറോപ്യൻ സ്പീഡ് ഗെയിമിൽ ലാറ്റിൻ അമേരിക്കൻ ടീമിന് ഇനി ഇടം പിടിക്കാൻ പറ്റില്ല എന്നും എന്നിങ്ങനെ ഒരുപാട് സംവാദങ്ങൾ. എന്നിരുന്നാലും ആ നീലയും വെള്ളയും ജേഴ്സി ഇട്ട് അർജന്റീന മൈതാനത്ത് ഇറങ്ങിയാൽ യാഥാർത്ഥ്യങ്ങളോട് വിട പറഞ്ഞ് ജയത്തിനായി മാത്രം കാത്തിരിക്കുന്നവരാണ് ഓരോ അർജന്റീന ആരാധകരും. അത് ഇനി എത്ര ചെറിയ ടീമാണെങ്കിൽ പോലും അലക്സാൻഡ്രോ സബെല്ലെ ഇദ്ദേഹം തന്നെയായിരുന്നു അർജന്റീനയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടും ആത്മവിശ്വാസവും. സമീപകാലത്ത് അർജന്റീനക്ക് കിട്ടിയ ഏറ്റവും മികച്ച പരിശീലകൻ എന്നും നമുക്ക് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അന്ന് ഗോൾ കീപ്പറായിട്ട് അർജന്റീനയുടെ എക്കാലത്തെയും മികച്ച കാവൽക്കാരനായിരുന്ന റൊമേറയും പരിചയസമ്പന്നരായ മാഷറാനോ മധ്യനിരയിലും ഡെമിലസസും സബെല്ലേറ്റയും പ്രതിരോധ നിരയിലും ചുക്കാൻ പിടിച്ചു. മുന്നേറ്റ നിരയിൽ അഗ്യൂറോയും ഹിഗോയിനും കൂടെ മെസ്സിയും ഡിമരിയയും മറ്റു കളിക്കാരും ചേരുമ്പോൾ അർജന്റീന താരനിബിഡമായ ഒരു ടീം തന്നെയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ബോസ്നിയയെയും ഇറാനെയും നൈജീരിയയെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീന ഒന്നാം സ്ഥാനക്കാരായി. എന്നാൽ പ്രീക്വാർട്ടറിൽ എത്തിയപ്പോൾ അവിടെ എതിരാളികളായി ഉണ്ടായിരുന്നത് ഷെർദാൻ ഷാക്രിയുടെ സ്വിറ്റ്സർലൻഡായിരുന്നു. ഡിമരിയയുടെ മനോഹരമായ ഗോളിലൂടെ സ്വിറ്റ്സർലൻഡിനെ മടക്കി അയച്ച് ക്വാർട്ടർ ഫൈനലിൽ എത്തിയപ്പോൾ മുൻനിര ക്ലബ്ബ് താരങ്ങളാൽ സമ്പന്നരായ റെഡ് ഡെവിൾസ് എന്ന് വിളിപ്പേരുള്ള ബെൽജിയമായിരുന്നു അർജന്റീനയുടെ എതിരാളികൾ. എന്നാൽ പിപ്പിറ്റയുടെ മനോഹരമായ ഗോളിലൂടെ ഏകപക്ഷീയമായ ഒരു ഗോളിന് ബെൽജിയത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീന സെമിഫൈനൽ ബർത്ത് ഉറപ്പിച്ചപ്പോൾ അവിടെ പോരാടാനായി കാത്തുനിന്നത് ലൂയി വാൻഗാൽ എന്ന തന്ത്രശാലിയായ കോച്ച് വാർത്തെടുത്ത ഓറഞ്ച് പടയായിരുന്നു. ആരിൻ റോബനും വാൻ പേഴ്സിയും കോയിറ്റും സ്നൈഡറും അടങ്ങുന്ന ഓറഞ്ച് പടക്കെതിരെയുള്ള പോരാട്ടം അത്ര എളുപ്പമായിരുന്നില്ല.
യുദ്ധഭൂമിയിൽ ഏറ്റുമുട്ടുന്ന പോരാളികളെപ്പോലെ അവർ പരസ്പരം അസ്ത്രങ്ങൾ എഴുതുകൊണ്ടേയിരുന്നു. ആര്യൻ റോബൻ തൊടുത്തുവിട്ട അവസാനത്തെ അസ്ത്രത്തെയും തടഞ്ഞു നിർത്തി വെള്ളിയാട്ടൻ മാഷറാനോ തന്റെ പോരാട്ട വീര്യം വീണ്ടും ലോകത്തിന് കാട്ടിക്കൊടുത്തു. അങ്ങനെ ആ മത്സരത്തിലെ അവസാന അസ്ത്രവും കഴിഞ്ഞ ഇരു ടീമുകളും പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക്. ഒരു പക്ഷേ അന്ന് അർജന്റീനയുടെ കോച്ച് സബെല്ലെ ഗോൾ കീപ്പർ റൊമേറയോട് പറഞ്ഞിട്ടുണ്ടാവുക ഇതായിരിക്കും, അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്തു കഴിഞ്ഞു, ഇനി നിന്റെ അവസരമാണ്, നിനക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ നീ ചെയ്യുക. എന്നാൽ അർജന്റീന ആരാധകരുടെ മോഹങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണെന്ന തോന്നൽ. മറുവശത്താകട്ടെ പ്രീക്വാർട്ടർ മത്സരം പെനാൾട്ടിയിൽ വിജയിച്ചുവന്നവരുടെ ആത്മവിശ്വാസവും. അങ്ങനെ ഒരു ജനതയുടെയും ഒരു രാജ്യത്തിന്റെയും മുഴുവൻ കണ്ണുകൾ ആ മഞ്ഞക്കുപ്പായമണിഞ്ഞ മനുഷ്യനിലേക്ക്. ആദ്യ കിക്കിനായി നെതർലാൻഡിന്റെ പ്ലെയർ റെഡിയായി കഴിഞ്ഞു. റെഫറിയുടെ വിസിൽ കേട്ടപ്പോൾ തന്നെ റൊമേറോ ഇടതുമൂലയിലേക്ക് ചാടി കിക്ക് ഇടത്തോട്ട് തന്നെ. അതെ, റൊമേറോയുടെ തീപ്പാറും സേവ്. ആവേശം മലതല്ലി മറുവശത്ത് ആദ്യ കിക്ക് തന്നെ ലയണൽ മെസ്സി ഗോളാക്കി മാറ്റി. രണ്ടാം കിക്ക് റോബൻ സിമ്പിളാക്കിയപ്പോൾ മറുവശത്ത് ഗാരയുടെ പവർഫുൾ ഷോട്ട് ഗോളായി മാറി. മൂന്നാം കിക്കെടുക്കാൻ വന്ന സ്നൈഡറുടെ കിക്കും കൂടി ഗോൾ കീപ്പർ തട്ടിയകറ്റിയപ്പോൾ അർജന്റീനയുടെ ആ കാവൽപ്പടൻ ഒരു രാജ്യത്തിന്റെ രാജാവായി മാറി. പിറകെ വന്ന അഗ്യൂറോയും റോഡിഗ്രസും ലക്ഷ്യം കണ്ടതോടെ റെഡിമർ കുന്നിലെ ദൈവങ്ങളെ സാക്ഷിയാക്കി അർജന്റീന ഫൈനലിലെത്തി. അർജന്റീനയ്ക്ക് ആ ഫൈനൽ ടിക്കറ്റ് ഉറപ്പിച്ചപ്പോൾ ഒരു പക്ഷേ അന്ന് ആ സ്റ്റേഡിയത്തേക്കാൾ ഇളകിമറിഞ്ഞത് കേരളത്തിലെ ഗ്രാമങ്ങളും ഒരു കൂട്ടം ആരാധകരുമായിരിക്കും. ഇനി ആ ഫൈനൽ കലാശ പോരാട്ടത്തിലേക്ക്. ചിരവൈരികളായ ബ്രസീലിന്റെ ഗോൾ പോസ്റ്റിൽ 7 വെടിയുണ്ടകൾ തുളച്ചു കയറ്റിയ ജർമ്മനി ചില്ലറക്കാരല്ല എന്ന ബോധ്യം എല്ലാവരിലും ഉണ്ടായിരുന്നു. കളി തുടങ്ങി നിമിഷങ്ങൾക്കകം കിട്ടിയ സുവർണാവസരം ഹിഗ്വേ നഷ്ടപ്പെടുത്തിയപ്പോൾ തന്നെ ടീം പകുതി പരാജയം സമ്മതിച്ചിരുന്നു. പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. യുദ്ധഭൂമിയിലെ പോരാളികളെപ്പോലെ അവർ ഏറ്റുമുട്ടി. ആ ഫൈനൽ മത്സരം നിശ്ചിത സമയവും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. എന്നാൽ അർജന്റീന ആരാധകരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർത്തുകൊണ്ട് മരിയോ ഗോഡ്സെ ചരിത്ര പുരുഷനായപ്പോൾ അവിടെ തകർന്നടിഞ്ഞത് ഒരു രാജ്യത്തിന്റെ സ്വപ്നങ്ങളായിരുന്നു. സങ്കടം തളം കെട്ടി നിൽക്കുന്ന മൂകമായ അന്തരീക്ഷത്തിൽ കേരളത്തിലെ അർജന്റീന ആരാധകരും ഗ്രാമങ്ങളും, പരാജയത്തെ ആഘോഷമാക്കുന്ന എതിരാളികളും ചില വൈരികളും, പൊട്ടിക്കരയാൻ പോലും സാധിക്കാത്ത വൈകാരിക നിമിഷങ്ങളായിരുന്നു ഓരോ അർജന്റീന ആരാധകർക്കും. ഗ്രൗണ്ടിൽ തളർന്നു വീണ് കരയുന്ന സഹതാരങ്ങൾക്കിടയിലൂടെ ഉയരങ്ങളിൽ നിന്ന് നെറ്ററ്റു വീണ പട്ടത്തിന്റെ സങ്കടവും പേറി ആ കുറിയ മനുഷ്യൻ നടന്നു നീങ്ങി. സ്വപ്ന സമാനമായൊരു സഞ്ചാരത്തിനൊടുക്കം പെട്ടെന്നൊരു നിമിഷം അർജന്റീന ആരാധകരുടെ ഹൃദയങ്ങൾ നിലച്ചുപോയ രാത്രിയിൽ ലയണൽ മെസ്സി എന്ന അവരുടെ നായകനെ തേടി ഒരു സമ്മാനമെത്തി. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള സ്വർണപ്പന്ത്, അതെ, സംശയമില്ല, മെസ്സിക്ക് തന്നെ. ലോകകപ്പിന്റെ മോഹിപ്പിക്കുന്ന മൈതാനത്ത് അതൊരു അംഗീകാരം തന്നെയായിരുന്നു. ആ ലോകകപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം മെസ്സിയുടെ കയ്യിൽ കിട്ടിയിട്ടും ആ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി പോലും വിടർന്നില്ല. എത്ര ശ്രമിച്ചിട്ടും കണ്ണീരിനെ തടഞ്ഞു നിർത്താൻ പറ്റാത്ത നിമിഷങ്ങൾ. അദ്ദേഹം ആ സ്വർണപ്പന്തുമായി തിരിച്ചിറങ്ങിയപ്പോൾ തന്റെ കൈപിടിയിലൊതുക്കിയ നേട്ടത്തെക്കാളേറെ കൈവിട്ടുപോയ ആകാശത്തെ കുറിച്ചോർത്തായിരിക്കണം മെസ്സി ഓർത്തത്. അയാൾ ചിരിച്ചില്ല, ഒരു തരം മൗനമായിരുന്നു അയാളുടെ മുഖത്ത്. കയ്യെത്തും ദൂരത്ത് നിന്ന് നഷ്ടമായ കപ്പിന്റെ വലുപ്പം വീണ്ടും വീണ്ടും മെസ്സിയെ വേട്ടയാടിയിരിക്കണം. എവിടെയാണ് തനിക്ക് പിഴച്ചത്? ആരാണ് പിന്നിൽ നിന്നും വലിച്ചത്? ക്രോസുകളുടെ അളവുകൾ തെറ്റിയത് എവിടെയാണ്? വളർത്തി വലുതാക്കിയ ഇടങ്കാലുകൾ അന്നുമാത്രം തനിക്ക് തുണയാവാതിരുന്നത് എന്തുകൊണ്ടാണ്? റൊസാരിയോ തെരുവിൽ ഒരു പയ്യൻ അത്ഭുതങ്ങൾ കാണിക്കാൻ തുടങ്ങിയത്രേ എന്ന് ആളുകൾ പറഞ്ഞപ്പോയേക്കും അവർ ആഗ്രഹിച്ചത് ഇങ്ങനെയൊരു കാഴ്ചയല്ലല്ലോ. ഒളിമ്പിക്സ് മെഡലും യൂത്ത് കപ്പുമെല്ലാം അർജന്റീനയിൽ എത്തിക്കുമ്പോഴും അവരുടെ മുഖത്ത് പൂർണ്ണമാവാത്ത ചിരി മെസ്സി കണ്ടതല്ലേ? ആ പൂർണ്ണതയിലെ നിരാശ തന്നെയായിരുന്നില്ലേ തന്റെ ഇടങ്കാലുകളുടെ ഊർജവും? എന്നിട്ട് എവിടെയാണ് അർജന്റീനക്കും മെസ്സിക്കും പിഴച്ചത് എന്നിങ്ങനെ ഓരോ അർജന്റീന ആരാധകരും ഓർത്തിട്ടുണ്ടാവും. മെസ്സിയെ ഇപ്പോഴും 2014 വേൾഡ് കപ്പിന്റെ ഫൈനലിൽ തോറ്റതിനെ തുടർന്ന് വിമർശിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം നേടിയ വേൾഡ് കപ്പിലെ മികച്ച പ്ലെയർക്കുള്ള ഗോൾഡൻ ബോളിനെ മനഃപൂർവ്വം പുച്ഛിക്കുകയാണ് ചെയ്യുന്നത്.
ഒരു ഫൈനലിൽ തോൽക്കുന്നതിന് ഇത്രയധികം ക്രൂശിക്കപ്പെട്ട ഒരു പ്ലെയർ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ മെസ്സിയെ വിമർശിക്കുകയാണെങ്കിൽ വേൾഡ് കപ്പ് നേടാത്ത എത്രയോ ലെജൻസ് നമുക്ക് ഈ ഒരു മാനദണ്ഡം മൂലം അളക്കേണ്ടി വരും. നിരാശകൾക്കപ്പുറം ഒരു നല്ല കളി ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്കും അതിലുപരി അർജന്റീന ആരാധകർക്കും സമ്മാനിച്ച മനസ്സ് നിറച്ച ഒരിക്കലും മറക്കാൻ കഴിയാത്ത വേൾഡ് കപ്പായിരുന്നു 2014 വേൾഡ് കപ്പ്. ഒരു തുള്ളി കണ്ണുനീർ വീഴാതെ 2014 വേൾഡ് കപ്പിനെ കുറിച്ച് ഒരു അർജന്റീന ആരാധകർക്കും ഓർക്കാൻ സാധിക്കില്ല. തോൽവികൾ ഒരിക്കലും തളർത്തുകയില്ല എന്നും അത് അർജന്റീനയ്ക്ക് കൂടുതൽ കരുത്തു പകരും എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് അർജന്റീനയുടെ ഇപ്പോഴുള്ള സ്കൊളോണിയുടെ കീഴിലുള്ള യുവനിര കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ശക്തിയോടെ അർജന്റീന തിരിച്ചുവരും എന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്നും ഓരോ അർജന്റീന ആരാധകരും.